Welcome to PP Knowledge Hub. കേരളത്തിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളായ കയ്യൂർ സമരം, കരിവള്ളൂർ സമരം എന്നീ ടോപ്പിക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കയ്യൂർ സമരം എന്താണെന്ന് നോക്കാം. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിൽ സംഘടിതരായ കർഷക തൊഴിലാളികൾ നടത്തിയ പ്രക്ഷോഭമായിരുന്നു കയ്യൂർ സമരം. കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിൽ സംഘടിതരായ കർഷക തൊഴിലാളികൾ നടത്തിയ പ്രക്ഷോഭമാണ് കയ്യൂർ സമരം. വാശി, നൂറി, മുക്കാൽ തുടങ്ങിയ ജന്മിമാരുടെ നിർബന്ധിത പിരിവുകൾ നൽകാൻ കർഷക തൊഴിലാളികൾ തയ്യാറായില്ല. വാശി, നൂറി, മുക്കാൽ തുടങ്ങിയ ജന്മിമാരുടെ നിർബന്ധിത പിരിവുകൾ നൽകാൻ കർഷക തൊഴിലാളികൾ തയ്യാറായില്ല. ഈ പിരിവിനെതിരെ നീലേശ്വരം നാടുവാഴിയായ ജന്മിയെ കണ്ട് നിവേദനം നൽകാൻ കയ്യൂർ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ട കർഷക ജാഥയെ പോലീസുകാർ ആക്രമിച്ചു. ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് സമര നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുമായി വന്ന പോലീസിനെ ജനക്കൂട്ടം വധിക്കാൻ ശ്രമിച്ചു. പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് നടന്ന ജാഥയ്ക്ക് മുന്നിൽ തലേ ദിവസം ലാത്തിചാർജ് നടത്തിയ സുബരായർ എന്ന പോലീസുകാരൻ വന്നുപെട്ടു. ക്ഷുഭിതരായ ജാഥ അംഗങ്ങൾ പോലീസുകാരനെ പിടികൂടി കർഷക സംഘത്തിന്റെ കൊടി പിടിപ്പിച്ചു. ജാഥക്കാരെ പേടിച്ച് സുബരായർ എന്ന പോലീസുകാരൻ കാര്യങ്കോട് പുഴയിലേക്ക് ചാടി. പുഴയിൽ ചാടിയ അദ്ദേഹം മുങ്ങി മരിക്കുകയും ചെയ്തു. പോലീസിനെ വധിച്ചു എന്ന പേരിൽ 61 പേരെ അറസ്റ്റ് ചെയ്തു. 4 പേരെ വധശിക്ഷയ്ക്കും വിധിച്ചു. 1943 മാർച്ച് 29 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് 4 പേരെയും തൂക്കിക്കൊന്നു. തൂക്കിലേറ്റ വിപ്ലവകാരികളാണ് മടത്തിൽ അപ്പു, ചിരുകണ്ടൻ, കുഞ്ഞമ്പു നായർ, പള്ളിച്ചൽ അബൂബക്കർ എന്നിവർ. ഒരിക്കൽ കൂടി പറയാം, തൂക്കിലേറ്റ വിപ്ലവകാരികളാണ് മടത്തിൽ അപ്പു, ചിരുകണ്ടൻ, കുഞ്ഞമ്പു നായർ, പള്ളിച്ചൽ അബൂബക്കർ എന്നിവർ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുൻ മുഖ്യമന്ത്രിയാണ് E.K. നായനാർ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുൻ മുഖ്യമന്ത്രിയാണ് E.K. നായനാർ. കയ്യൂർ സമര നായകൻ എന്നറിയപ്പെടുന്നത് E.K. നായനാർ. കയ്യൂർ സമര നായകൻ എന്നറിയപ്പെടുന്നത് E.K. നായനാർ. കയ്യൂർ സമരം പ്രമേയമാക്കിയ സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരം പ്രമേയമാക്കിയ സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രൻ. ആരാണ് സംവിധാനം ചെയ്തത്? ലെനിൻ രാജേന്ദ്രൻ. കയ്യൂർ സമരം പ്രമേയമാക്കിയ നോവലാണ് ചിരസ്മരണ. എഴുതിയത് കന്നഡ എഴുത്തുകാരനായ നിരഞ്ജന. ഇതിന്റെ മലയാള വിവർത്തനം ചെയ്തത് C. രാഘവൻ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട രണ്ട് സാഹിത്യ സൃഷ്ടികളാണ് കയ്യൂരും കരിവള്ളൂരും, കയ്യൂർ സമര ചരിത്രം. കയ്യൂരും കരിവള്ളൂരും എഴുതിയത് A.V. കുഞ്ഞമ്പു. കയ്യൂർ സമരചരിത്രം എഴുതിയത് V.V. കുഞ്ഞമ്പു. മാറിപ്പോവരുത്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട രണ്ട് സാഹിത്യ സൃഷ്ടികളാണ് കയ്യൂരും കരിവള്ളൂരും. എഴുതിയത് A.V. കുഞ്ഞമ്പു. കയ്യൂർ സമരചരിത്രം എഴുതിയത് V.V. കുഞ്ഞമ്പു. കയ്യൂർ സമരം നടന്ന നദീതീരമാണ് കാര്യംകോട് പുഴ. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം. കയ്യൂർ സമരത്തെ തുടർന്ന് മുങ്ങിമരിച്ച പോലീസുകാരനാണ് സുബ്ബരായർ. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റ വിപ്ലവകാരികളാണ് മടത്തിൽ അപ്പു, ചിരുകണ്ടൻ, കുഞ്ഞമ്മു നായർ, പള്ളിച്ചൽ അബൂബക്കർ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുൻ മുഖ്യമന്ത്രി E.K. നായനാർ. കയ്യൂർ സമര നായകൻ എന്നറിയപ്പെടുന്നതും E.K. നായനാർ. കയ്യൂർ സമരം പ്രമേയമാക്കിയ സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. സംവിധാനം ലെനിൻ രാജേന്ദ്രൻ. കയ്യൂർ സമരം പ്രമേയമാക്കിയ നോവൽ ചിരസ്മരണ. എഴുതിയത് കന്നഡ എഴുത്തുകാരനായ നിരഞ്ജന. ഇതിന്റെ മലയാള വിവർത്തനം ചെയ്തത് C. രാഘവൻ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട സാഹിത്യ സൃഷ്ടികളാണ് കയ്യൂരും കരിവള്ളൂരും. എഴുതിയത് A.V. കുഞ്ഞമ്പു. കയ്യൂർ സമര ചരിത്രം എഴുതിയത് V.V. കുഞ്ഞമ്പു. കയ്യൂർ സമരം നടന്ന നദീതീരം കാര്യംകോട് പുഴ. അടുത്തതായി നമുക്ക് കരിവള്ളൂർ സമരം എന്താണെന്ന് നോക്കാം. കരിവള്ളൂർ സമരം നടന്ന വർഷം 1946 ഡിസംബർ 20. കരിവള്ളൂർ സമരം നടന്ന വർഷം 1946 ഡിസംബർ 20. കരിവള്ളൂർ സമരം നടന്ന ജില്ല കണ്ണൂർ. നടന്ന ജില്ല കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ ഗ്രാമത്തിൽ ചിറക്കൽ തമ്പുരാൻ പാട്ടമായി പിടിച്ചെടുത്ത് നെല്ല് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് കർഷകർ തടഞ്ഞു. ഇതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് കരിവള്ളൂർ സമരം. അപ്പോഴെന്താണ് കരിവള്ളൂർ സമരം? കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ ഗ്രാമത്തിൽ ചിറക്കൽ തമ്പുരാൻ
പാട്ടമായി പിടിച്ചെടുത്ത നെല്ല് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് കർഷകർ തടഞ്ഞു. ഇതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് കരിവള്ളൂർ സമരം. നെല്ല് കരിഞ്ചന്തയിൽ വിൽക്കാതെ ന്യായമായ വില സ്വീകരിച്ച് സഹകരണ സംഘത്തിന് വിൽക്കണമെന്നായിരുന്നു കർഷകരുടെ ആവശ്യം. പക്ഷേ കർഷക സമരക്കാർക്കു നേരെ പോലീസ് വെടിവെക്കുകയാണ് ഉണ്ടായത്. പോലീസിന്റെ വെടിവെപ്പിൽ മരണപ്പെട്ട രണ്ട് കർഷകരാണ് ടി കൃഷ്ണൻ, കെ കുഞ്ഞിക്കണ്ണൻ എന്നിവർ. സമരത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയവർ എ വി കുഞ്ഞമ്പു, കെ ദേവയാനി. കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി. കരിവള്ളൂർ സമര ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 20. നമ്മൾ പറഞ്ഞു കരിവള്ളൂർ സമരം നടന്ന വർഷം 1946 ഡിസംബർ 20. ഈ ഡിസംബർ 20 കരിവള്ളൂർ സമര ദിനമായി ആചരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. കരിവള്ളൂർ സമരം നടന്ന വർഷം 1946 ഡിസംബർ 20. കരിവള്ളൂർ സമരം നടന്ന ജില്ല കണ്ണൂർ. കരിവള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയവർ എ വി കുഞ്ഞമ്പു, കെ ദേവയാനി. സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട കർഷകരാണ് ടി കൃഷ്ണൻ, കെ കുഞ്ഞിക്കണ്ണൻ. കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി. കരിവള്ളൂർ സമര ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 20. അടുത്തതായി നമുക്കൊരു ചെറിയ ടോപ്പിക് കൂടെ പറയാനുണ്ട്, അച്ചിപ്പുടവ സമരം. എന്താണ് അച്ചിപ്പുടവ സമരം എന്ന് നോക്കാം. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു നവോത്ഥാന സമരമാണ് അച്ചിപ്പുടവ സമരം. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് അച്ചിപ്പുടവ സമരം നടന്നത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു നവോത്ഥാന സമരം. അച്ചിപ്പുടവ എന്ന പേരിൽ തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്ന നല്ല മുണ്ടുകൾ നെയ്തിരുന്നത് ഈഴവ സ്ത്രീകളായിരുന്നു. എന്നാൽ ഈ വസ്ത്രങ്ങൾ അവർക്ക് ഉടുക്കാൻ അനുവാദമില്ലായിരുന്നു. മാത്രമല്ല, പിന്നോക്ക വർഗക്കാർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ മുട്ടിനു താഴെ മുണ്ടുടുക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ ആചാരം തെറ്റിച്ചാൽ മേൽജാതിക്കാരിൽ നിന്നും ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വരും. സമ്പന്ന ഈഴവ കുടുംബത്തിലെ ഒരു യുവതി അച്ചിപ്പുടവ നീട്ടിയെടുത്ത് കായംകുളത്തിനടുത്തുള്ള പത്തിയൂർ വയൽ വരമ്പിലൂടെ യാത്ര ചെയ്തു. മേൽജാതിക്കാർ മുണ്ടു വലിച്ചു കീറി ചേറിൽ താഴ്ത്തി. ഈ സംഭവത്തെ തുടർന്ന് വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരമാണ് അച്ചിപ്പുടവ സമരം. നമ്മളിന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്തത് കേരളത്തിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളായ കയ്യൂർ സമരം, കരിവള്ളൂർ സമരം എന്നീ ടോപ്പിക്കുകളെ കുറിച്ചാണ്. ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനുകൾ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.